ആർത്തവകാലവും പ്രശ്നങ്ങളും ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് മറയില്ലാതെ സംസാരിക്കുന്നത് സാമൂഹിക വളർച്ചയുടെ ലക്ഷണമാണ് എന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഹരിത വി കുമാർ. സാനിറ്ററി നാപ്കിൻ ആരും കാണാതെ പൊതിഞ്ഞ് ബാധ്യതയോടെ കൊണ്ടുപോയിരുന്നൊരു കാലം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കളക്ടർ തന്റെ പ്രസംഗം ആരംഭിച്ചത്. പാരിസ്ഥിതിക സൗഹൃദവും ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ കോക്കോ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ. സ്ത്രീകളുടെ ആർത്തവകാലത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്ന പരമ്പരാഗത പാഡടക്കമുള്ള ഉപയോഗ രീതികൾക്ക് പകരം സ്ത്രീകൾക്ക് സൗജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് കോക്കോ പദ്ധതി. കാർമൽ അക്കാദമി അഡ്മിഷൻ സ്റ്റാർട്ടഡ് ഫോർ ദ ഇയർ ഓഫ് 2023-24. ഡ്രീംസ് ഡ്യൂട്ടി പെയ്ഡ് കളക്ഷൻസ് ചാലക്കുടി. കാതികുടം നിറ്റാജ് ലൈറ്റിംഗ് കമ്പനിയുടെ സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതിയുടെ ഭാഗമായുള്ള കപ്പ് ഓഫ് കെയറും കൊരട്ടി പഞ്ചായത്തുമായി സഹകരിച്ച് 1500 സ്ത്രീകൾക്കാണ് കപ്പുകൾ വിതരണം ചെയ്യുന്നത്. 3.5 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. 12,000 സ്ത്രീകളുടെ ഒരു ആർത്തവകാലം പൂർത്തീകരിക്കുമ്പോൾ 20 മെട്രിക് ടൺ അജൈവ മാലിന്യങ്ങളാണ് മണ്ണിൽ വന്നു ചേരുന്നത് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. മെൻസ്ട്രൽ കപ്പ് ഉപയോഗത്തിലൂടെ 3 സ്ത്രീകളുള്ള കുടുംബത്തിന് ശരാശരി ഒരു വർഷം 5,000 രൂപ കുടുംബ ചെലവിൽ ലാഭിക്കാൻ കഴിയും എന്ന പ്രത്യേകതയും ഈ പദ്ധതിക്ക് മുൻകൈയെടുക്കാൻ പഞ്ചായത്തിനെ പ്രേരിപ്പിച്ചത്. ഒപ്പം ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനത്തിന് ഇത് ഏറെ സഹായകരമാകും. ഒരു മെൻസ്ട്രൽ കപ്പ് 10 വർഷം വരെ ഉപയോഗിക്കാം എന്നും 8 മണിക്കൂർ വരെ ഇത് തുടർച്ചയായി ഉപയോഗിക്കാം എന്ന് സെമിനാറിൽ ക്ലാസ് നയിച്ച IMA പ്രതിനിധി ഡോക്ടർ ബെൽമാ റോസ് പറഞ്ഞു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, വികസന സ്ഥിരം സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈനു റിച്ചു, മെമ്പർമാരായ വർഗീസ് പൈപ്പള്ളി, PG സത്യബാലൻ, നിറ്റ ജലറ്റിംഗ് കമ്പനി മാനേജർ പോളി സെബാസ്റ്റ്യൻ, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ CG KP, ഡോക്ടർ ദീപാ പിള്ള, ഡോക്ടർ സുബിത സുകുമാരൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ സ്മിത രാജേഷ്, ICDS സൂപ്പർവൈസർ സൗമ്യ പോൾസൺ എന്നിവർ പ്രസംഗിച്ചു. എന്നുള്ളതിനെ കുറിച്ച് ഒരു വലിയ സ്ത്രീകള് ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും എങ്ങനെ ശരിക്കും പറഞ്ഞാൽ പീരിയഡ്സിന്റെ സമയം ആയാസരഹിതമാക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ സ്ത്രീകൾക്ക് ഉപയോഗം ഉള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യാം എന്നുള്ളത് മറയൊന്നുമില്ലാതെ ഇരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ വലിയ വലിയ സന്തോഷമുണ്ട്. കാരണം കുറേ വർഷങ്ങൾക്ക് പുറകിലോട്ട് പോയാൽ എന്താ പറയുക, സാനിറ്ററി നാപ്കിൻ പേപ്പറിനകത്തൊക്കെ പൊതിഞ്ഞ് പിന്നെ ഒരു ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് ഇത് പുറത്ത് കാണിക്കാൻ പാടില്ലാത്ത എന്തോ ആണെന്ന് പറഞ്ഞിട്ട് അഴുക്കി പിടിച്ച് നമ്മൾ കൊണ്ടുപോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എനിക്കോ കഥകളിൽ വായിക്കുന്നത് സാനിറ്ററി നാപ്കിൻ കയ്യിൽ പിടിച്ച് ഓട്ടോയിൽ കയറി ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓട്ടോയിൽ കയറി യാത്ര ചെയ്യുന്നത് ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു. അപ്പൊ അതിനുശേഷം ആ കാലമൊക്കെ മാറി ഇന്ന് ശരിക്കും ആദ്യം നമുക്ക് സാനിറ്ററി നാപ്കിൻ എന്ന ഒരു ഒരു സംഗതിയിലേക്ക് തന്നെ എത്തുക വലിയ പ്രയാസമായിരുന്നു. കാരണം അതുവരെ തുണിയും മറ്റ് നമുക്ക് പെട്ടെന്ന് കയ്യിൽ കിട്ടാവുന്ന സംഗതികളും മാത്രം ഉപയോഗിച്ചു വന്ന സ്ത്രീകളെ സാനിറ്ററി നാപ്കിനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കടക്കയായിരുന്നു. അതിനുശേഷം സാനിറ്ററി നാപ്കിൻ കൊണ്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഏതൊരു പബ്ലിക് ടോയ്ലറ്റ് എടുത്തു നോക്കിയാലും പ്രശ്നമുള്ള ഏതൊരു ടോയ്ലറ്റ് സൗകര്യത്തിനകത്തോട്ട് ശരിക്കും ക്ലീൻ ചെയ്യുമ്പോഴും ആദ്യത്തെ പ്രശ്നമായിട്ട് വരുന്നത് സാനിറ്ററി നാപ്കിൻ ആണ്. ചെറിയത് ജ്വല്ലറി, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി. സ്നേഹത്തിന്റെ വജ്രത്തിളക്കം, സ്വാഡ് ഡയമണ്ട്സ്. ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ശില്പി ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, ചാലക്കുടി.